അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ തൃപ്തി നേടിയെടുക്കുക എന്നുള്ളതാണ്. ഈ ലോകത്ത് അവന് വഴിപ്പെട്ട് ജീവിക്കുന്നതിൻ്റെയും അവൻ പറഞ്ഞതനുസരിക്കുന്നതിൻ്റെയും ഒക്കെ പരമമായ ലക്ഷ്യം അത് മാത്രമാണ്. അത് ലഭിച്ചാൽ നമ്മുടെ ആദ്യ പരലോകത്തിൻ്റെ ആദ്യ വീടായ ഖബർ ജീവിതം സന്തോഷമാക്കാനും അതിലൂടെ പരലോക ജീവിതവും വളരെ സമ്പുഷ്ടമാക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖബർ ജീവിതം എന്നുള്ളത് അവിടെ ചെന്ന് നിസ്കരിക്കുന്ന മഹാന്മാരുണ്ട്, അവിടെ ചെന്ന് അള്ളാഹുവുമായിട്ട് ലിഖാ ചെയ്യുന്ന, മുത്തനബിയുമായിട്ട് കണ്ടുമുട്ടുന്ന, ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന പല മഹാന്മാരുമുണ്ട്. അതൊക്കെ അവർ നേടിയെടുക്കുന്നത്, ആ ഒരു കഴിവൊക്കെ, ആ ഒരു സൗഭാഗ്യമൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അവർ ജീവിതത്തിൽ കൊണ്ടു നടന്ന സൽപ്രവർത്തനങ്ങളാണ്, അവർ ജീവിതത്തിൽ കാണിച്ച സൂക്ഷ്മതയാണ്. തെറ്റിനോടും അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചെയ്യരുത് എന്നോ അല്ലെങ്കിൽ വെറുക്കുന്നതുമായ കാര്യങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത വലിയ വലിയ പണ്ഡിതന്മാരാണ് അത്തരം സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്നത്. നമുക്കും നമ്മുടെ ജീവിതം നന്നാക്കിയാൽ അത്തരം സൗഭാഗ്യങ്ങളെ നേടിയേക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രശസ്ത മുഹദ്ദിസീങ്ങളിൽ, പണ്ഡിതന്മാരിൽ പ്രമുഖരായിരുന്നു യഹയ്യ ഇബ്നു മഈൻ റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനും ആലിമുമായ മഹാനവറുകൾ പറയുന്നുണ്ട്, ഖബർ കുഴിച്ച് ജീവിതം നയിച്ചിരുന്നൊരു മനുഷ്യൻ ഒരിക്കൽ, അദ്ദേഹത്തിൻ്റെ പണി തന്നെ ഖബർ കുഴിക്കലായിരുന്നു. ഖബർസ്ഥാനങ്ങളിൽ ഖബർ കുഴിച്ച് മയ്യത്തുകൾ അതിൽ വെക്കുന്ന പണിയായിരുന്നു ആ മനുഷ്യനെ. അദ്ദേഹം ഒരിക്കലൊരു ഖബർസ്ഥാൻ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറയുകയാണ്, ആ കാണുന്ന ഖബർസ്ഥാനിൽ നിന്നും എനിക്ക് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ ആ ഖബർസ്ഥാനിൽ ഏകനായി ആരുമില്ലാതെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു ഖബറിൽ നിന്ന് രോഗികൾ കരയുന്ന പ്രകാരമുള്ളൊരു കരച്ചിൽ കേട്ടു. അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങുകയായിരിക്കാം, അള്ളാഹു അഅലം റസൂൽ. മറ്റൊരു ദിവസം അതേ ഖബർസ്ഥാനിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്കിൻ്റെ വിളിയാളം ഉയർന്ന് കേൾക്കാൻ തുടങ്ങി. ബാങ്ക് അത്യുച്ചത്തിൽ കൊടുക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നാമക്കതിന് ജവാബ് കൊടുക്കാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആ ബാങ്ക് ഉയർന്നു കേൾക്കുന്ന സമയത്ത് ഒരു ഖബറിനുള്ളിൽ നിന്നും ആ ബാങ്കിന് ഇങ്ങനെ ജവാബ് മറുപടി കൊടുക്കുന്നത് എൻ്റെ ഈ രണ്ട് ചെവികളെ കൊണ്ട് ഞാൻ കേട്ടുപോയി. ആ ഖബറിലുള്ള മഹാന്മാരാരൊക്കെയാണ്, അവരൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ സൽപ്രവർത്തനങ്ങളും നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിച്ചതുകൊണ്ടും അവർ നേടിയെടുത്ത സൗഭാഗ്യമാണത്. മരണശേഷവും ജീവിക്കാനും ജീവിക്കുന്നത് പോലെ ഇബാദത്തെടുക്കാനും സാധിക്കുന്ന തൗഫീഖ് അത് അല്ലാഹു കൊടുക്കുന്നതാണ്. അല്ലാഹു നമ്മളെയും അത്തരത്തിലെങ്കിലും അല്ലാഹു ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകളും അല്ലാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.